ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു ക്രാഫ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽ അറ്റ് കോസ്റ്റ് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് അപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ അന്ന് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. കാരണം അന്ന് അവിടെ സെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. February 26 സെയിൽ തുടങ്ങുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇന്ന് February 26 ആണ്. നമുക്കപ്പം ബാക്കിയുള്ള പേയ്മെൻറ്റ് സ്റ്റെപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ അന്ന് ഡൗൺലോഡ് ചെയ്ത സെൽ അറ്റ് കോസ്റ്റ് എന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ദാ ഇപ്പോൾ ഞാൻ ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, അന്നും കണ്ടതിൽ നിന്നും ഇൻ്റർഫേസൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അവരിന്ന് 26 സെയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് ആയി കൊടുത്തിട്ടുണ്ട്. അവരുടെ എമൗണ്ടൊക്കെ എങ്ങനെ കുറയുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരിട്ട് കാർട്ടിലേക്ക് കടക്കാം. ഇതാ ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ കാർട്ടിലുള്ളത്. അന്ന് നമ്മൾ കണ്ടതിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഷിപ്പിംഗ് ചാർജൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ ക്വാളിറ്റി നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് ഓർഡർ അല്ലേ. അതുകൊണ്ട് എൻ്റെ ഷിപ്പിംഗിൽ കാർട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഐറ്റംസ് വെച്ച് ഇപ്പോൾ 332 ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ചെക്കൗട്ട് ചെയ്യുമ്പം അഡ്രസ്സൊക്കെ നമ്മുടെ ഷിപ്പിങ്ങും ബില്ലിങ്ങിനും വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ആ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് രണ്ടും വേറെ വേറെ അഡ്രസ്സാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അഡ്രസ്സാണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ നമ്മൾക്ക് അടുത്ത വിൻഡോയിലേക്ക് പോവാം. അത് പേയ്മെൻറ്റ് ഓപ്ഷനിലുള്ള വിൻഡോയാണ്. ഇപ്പോൾ കാണാം, 3 പേയ്മെൻറ്റാണുള്ളത്. പേടിഎം വഴി, ക്യാഷ് ഓൺ ഡെലിവറി, പിന്നെ കാർഡ് വഴിയുള്ളത്. അതിൽ പേടിഎം ഒക്കെ കൂടുതൽ എമൗണ്ട് കാണിക്കുന്നത് കൂടുതലാണ്. അപ്പോൾ കാർഡ് വഴിയാണ് കുറച്ചും കൂടി നമ്മുടെ ടോട്ടൽ എമൗണ്ട് കുറവായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാർഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാനതുകൊണ്ട് കാർഡ് ചെയ്തു, കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ഇതാ നമുക്ക് കാണാം, ഷിപ്പിംഗ് ഫീ ആയിട്ട് അവർ 362 ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു റിട്ടേൺ ഷിപ്പിംഗ് പറഞ്ഞിട്ട് 40, അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് 40 കുറഞ്ഞു. അപ്പോൾ എൻ്റെ ഇപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 857. അപ്പോൾ ബില്ല് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അവിടെ നമ്മൾ ബില്ല് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, 332 ഗുഡ്സിൻ്റെ എമൗണ്ട് ചാർജ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷിപ്പിംഗ് ഫീ 362, ടാക്സ്, 129, പിന്നെ ഒരു അഡ്വർടൈസിങ് ഫീ എന്ന് പറഞ്ഞിട്ട് 33. അങ്ങനെ 857 ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ഓർഡർ കൊടുത്തപ്പോൾ ഇതാ നമ്മുടെ ബാങ്കിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. എമൗണ്ട് 857 പേ ചെയ്യാനുള്ള കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പേ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഡർ പ്ലേസ് ആയി എന്നുള്ള മെസ്സേജ് ഇവിടെ കാണാം. അതിൽ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു സെലക്ട് കോസ്റ്റിലുള്ള പർച്ചേസ് ചെയ്യാനുള്ള വീഡിയോ. പർച്ചേസിൻ്റെയും പേയ്മെൻറ്റിനെയും ഒക്കെ ഇനി സാധനങ്ങൾ കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതായിപ്പോൾ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.